കസ്റ്റഡിയിലെടുത്ത വാഹനം തിരികെ ലഭിക്കുന്നതിനായി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഭിന്നശേഷിക്കാരനെ പോലീസ് മർദ്ദിച്ചതായി ആരോപണം. CPM എണ്ണക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും ഭിന്നശേഷി സംഘടനയായ DAWF ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഉളുന്തി പൊങ്കോയിക്കൽ വീട്ടിൽ S. ഹരികുമാറിനെയാണ് മാന്നാർ SHO എ അനീഷ് മർദ്ദിച്ചതായി പരാതി ഉയർന്നത്. എന്നാൽ ഭിന്നശേഷിക്കാരനായ ആളിനെ മർദ്ദിച്ചിട്ടില്ല എന്നും അദ്ദേഹം തന്നോടും SIയോടും തട്ടിക്കയറുകയാണ് ചെയ്തതെന്നും ഇതേ തുടർന്ന് ഹരികുമാറിനോട് വെളിയിലേക്ക് മാറി നിൽക്കുവാൻ മാത്രമാണ് പറഞ്ഞതെന്നും CI പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത വാഹനം തിരികെ ലഭിക്കുന്നതിനായി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഭിന്നശേഷിക്കാരനെ പോലീസ് മർദ്ദിച്ചതായാണ് പരാതി. CPM എണ്ണക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും ഭിന്നശേഷി സംഘടനയായ DAWF ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഉളുന്തി പൊങ്കോയിക്കൽ വീട്ടിൽ S. ഹരികുമാറിനെയാണ് മാന്നാർ SHO അനീഷ് മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഹരികുമാറിന്റെ വീടിന് സമീപമുള്ള യുവാവിന്റെ ബൈക്ക് പരുമല പെരുന്നാൾ ദിവസമായ നവംബർ 2 മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് തിരികെ ലഭിക്കുന്നതിനായി പോലീസ് പറഞ്ഞതിന് പ്രകാരം ചൊവ്വാഴ്ച രാവിലെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ഹരികുമാറും ഗ്രാമപഞ്ചായത്ത് അംഗമായ സുജാതയും എത്തിയപ്പോഴാണ് CI അസഭ്യം പറയുകയും ഹരികുമാറിനെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയുള്ളത്. ഹരികുമാറിനെ പുറത്ത് അടിച്ചതായി പറയുന്നു. പിന്നീട് മുറിക്കകത്തു നിന്നും ഹരികുമാറിനെ SHO വെളിയിലേക്ക് തള്ളിയിടുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. വീഴ്ചയിൽ കൈക്കും തലയ്ക്കും പുറത്തും പരിക്കേറ്റ ഹരികുമാർ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മകൻ്റെ വണ്ടി ഇറക്കാനായിട്ടാണ് സ്റ്റേഷനിൽ ചെന്ന് ചെന്നോണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്നെ തെറി പറഞ്ഞു. തെറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് തെറി പറഞ്ഞു എന്തിനു പറഞ്ഞു മര്യാദക്കുള്ള സംസാരിക്കുന്നതാണല്ലോ, ആരെയും കയറ്റിവിട്ടേ എന്ന് വിളിച്ചു. രണ്ട് പോലീസുകാർ വന്നപ്പോൾ എന്നെ പിടിച്ചെടുത്ത് വല്ലാത്ത ആളാണ് ഓട്ടോപക്ഷം ചെയ്താന്ന് പറഞ്ഞു. അന്നേരം CIയോടെ ഇങ്ങോട്ട് വന്നിട്ട് SIC രണ്ട് തുളഞ്ഞ് പിടിച്ച് വായിച്ച് തെളിയിപ്പം നമ്മുടെ അവിടുത്തെ സിലിണ്ടർ വാതിൽക്ക് ചെന്നേ വരും. പിന്നെ അവിടെ നിന്ന് പിടിച്ച് പൊക്കി ആദ്യം അവിടെ കിടക്കട്ടം പറഞ്ഞു. പിന്നീട് പോലീസുകാർ വന്ന് എന്നെ എന്നൊക്കെ സഹായിച്ചു. പിന്നെ എനിക്ക് തന്നെ എന്നൊക്കെ ആക്കാത്തില്ല എന്നൊക്കെ സഹായിച്ചു. അപ്പം പിന്നെ SI വന്ന് പുറത്തൊരടിയിൽ നിന്ന് പിടിച്ച് തള്ളി കൗണ്ടറിൻ്റെ പുറത്താക്കി ഗ്രീനിൻ്റെ പുറത്തേക്ക് തള്ളി. ഞാനീ വണ്ടി ഇറക്കാൻ ചെന്നേ ഉള്ളൂ. പൊതുപ്രവർത്തകർ അവിടെ കയറ്റത്തേ ഇല്ല. പല വിഷയങ്ങളൊന്നും പൊതുപ്രവർത്തകരും നേരിട്ടെടുപ്പിക്കുന്നു. പിന്നെ ശേഷിക്കായി എന്നോട് കാണിച്ച് അനീതിയാണ് എന്നാണ് ഈ പറയുന്നത്. ഇന്ന് ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് മാന്നാർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. നമ്മുടെ ഭിന്നശേഷി സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ എണ്ണക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ഹരികുമാർ അദ്ദേഹം ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നപ്പോൾ അദ്ദേഹത്തോട് വളരെ മോശമായിട്ട് CI ഇടപെടുകയും അദ്ദേഹത്തെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള അദ്ദേഹത്തെ പിടിച്ച് തെള്ളി അദ്ദേഹം മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ മാവേലിക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ചെല്ലുന്ന പൊതുപ്രവർത്തകരുടെ ആഗമനം തന്നെ ആ പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് പോലും അദ്ദേഹം കയറ്റാത്ത രീതിയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുപ്രവർത്തകരെ മോശമായിട്ട് കാണുന്ന ഈ CIക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മാന്നാർ ഏരിയ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹൃദ്രോഗിയും ഭിന്നശേഷിക്കാരനുമായ ഹരികുമാറിനെ മർദ്ദിച്ച SHO അനീഷിനെതിരെ ഭിന്നശേഷി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി ഭിന്നശേഷി സംഘടനയായ DAWF മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്നാൽ ഭിന്നശേഷിക്കാരനായ ആളിനെ മർദ്ദിച്ചിട്ടില്ല എന്നും അദ്ദേഹം CI ആയ തന്നോടും SIയോടും തട്ടിക്കയറുകയാണ് ചെയ്തതെന്നും ഇതേ തുടർന്ന് ഹരികുമാറിനോട് വെളിയിലേക്ക് മാറി നിൽക്കാൻ പറയുക മാത്രമാണ് ഉണ്ടായതെന്നും CI പ്രതികരിച്ചു. മാന്നാർ.